ഈ ഓരോ സംഭവങ്ങളായിട്ട് സ്മൃതി തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. സ്ത്രീകളോട് മാത്രമല്ല, ഇപ്പോൾ ചെറുതോണി എസ് ഐയെ തന്തയില്ലാത്ത ആളെന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസിനെ ഷണ്ടൻ എന്നാണ് വിളിച്ചത്, പി ജെ കുര്യനെ പെണ്ണുപിടിയൻ എന്ന് വിളിച്ചിട്ടുണ്ട്. പൊതുവേദികൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൂടാ എന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. ഈ അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എം എം മണി എന്നുള്ളത് ദൗർഭാഗ്യകരവുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളകത്ത് മണി ഒരു നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ വേറൊരു സംസ്കാരത്തിലേക്ക് എത്തിച്ചേർന്നുണ്ട്. ഇപ്പം നേരത്തെ പിന്നെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെയൊക്കെ ഓരോ വാക്കിൻ്റെയും രാഷ്ട്രീയ ശരികളെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ വികസിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് ഈ മണിയുടെ പുലയാട്ട് കേൾക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പ്രയോഗം ശരിയല്ല എന്ന് നമ്മൾ പറയുന്നത്? അതിൻ്റെ കാര്യം വെച്ചാൽ പുലയാട്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക സമുദായത്തെ പിന്നെ മുമ്പ് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളൊരു വാക്കാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം വാക്കുകളെക്കുറിച്ച് പോലും വളരെ ആകാംക്ഷ വെച്ച് പുലർത്തുന്ന, അത് ശരിയല്ല, അത് പൊളിറ്റിക്കലി കറക്റ്റല്ല എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഒരു നേതാവ് തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം നൽകുന്ന വിസ്തീർണം നേരത്തെ സ്മൃതി ചോദിച്ച് ഇപ്പോൾ പറഞ്ഞ കണക്ക് ഞാൻ നാട്ടുമ്പുറത്ത് നിന്നുള്ള പിന്നെ ഒരു നേതാവാണ്, നാടൻ പ്രയോഗമാണ് എന്നൊക്കെ പറയുമ്പം അങ്ങനെയൊന്നും പൊറുക്കേണ്ട കാര്യമില്ല. അത് ഒന്നോ രണ്ടോ തവണയല്ല എം എം മണി ഇത് ചെയ്യുന്നത്. അത് പല വേദികളിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിയമസഭയുടെ വേദിയിൽ പോലും അദ്ദേഹം കെ കെ രമയെ പോലെ ഒരാളെക്കുറിച്ച് പറഞ്ഞത് സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. പൊതുവേ എം എം മണിയുടെ കാര്യത്തിൽ എം എം മണിതൻ്റെ ഒരു നിയന്ത്രണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം അതിനെ അദ്ദേഹത്തിന് ഉത്തരവാദിത്ത പാർട്ടി എന്നുള്ള നിലയ്ക്ക് സി പി എം അക്കാര്യത്തിൽ അദ്ദേഹത്തിന് നിയന്ത്രിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ഈ ആണത്വമുണ്ടെങ്കിൽ എന്ന് പറയുന്ന പ്രയോഗം പോലും ഇപ്പോൾ ശക്തമായി വിമർശിക്കുന്ന ഒരു കാലമാണ്. പിന്നെ അതൊരു പിന്നെ പിന്നെ ബ്ലാക്ക് ഹ്യൂമർ ആണെന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ ഇപ്പം, അല്ലേ? അല്ലേ? അപ്പം പിന്നെ കറുത്ത ശക്തി എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. കറുത്ത ശക്തി എന്ന് പറയുന്നത് പോലും ഇപ്പോൾ ഒരു തെറ്റായ പ്രയോഗമായിട്ട് മാറിയിരിക്കുകയാണ്. ആ രീതിയിലൊക്കെ വളരെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിലേക്ക് സൊസൈറ്റി പുരോഗമിക്കുമ്പോൾ നമ്മൾ ആ ഒരു നിലവാരത്തിലൊന്നും പിന്നെ മണിയാശനെ കാണേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലാക്കലൊക്കെ ഇപ്പോൾ 80 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ പാർട്ടിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത്തരം കാര്യങ്ങളിനകത്ത്. ഇത് തെറ്റായൊരു ഒരു പ്രതിച്ഛായ നിർമ്മാണം ഉണ്ടാക്കും. അനവസരത്തിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പോലുള്ള ഘട്ടത്തിലൊക്കെ ഇത്തരം പിന്നെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് വലിയ രീതിയിലെടുത്ത് ഉപയോഗിക്കപ്പെടും. അതിനൊക്കെ വില കൊടുത്തിട്ടുണ്ട് സി പി എം. ഇപ്പോൾ പരനാറി എന്നുള്ള ഒറ്റ പ്രയോഗത്തിൽ 2014 മുതൽ പ്രേമേന്ദ്രം മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമായിട്ട് പിന്നെ കൊല്ലം മാറിയല്ലോ. അപ്പം ആ അതൊക്കെ വളരെ പ്രധാനമാണ്. ഒന്നും വേണ്ട, തൃക്കാക്കരയിൽ സൗഭാഗ്യം എന്നൊരു വാക്ക് പിണറായി ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന എതിർപ്പുകൾ പ്രതിഷേധങ്ങളൊക്കെ വളരെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനൊക്കെ അപ്പുറത്ത് ഞാൻ പറയുന്നത് നമ്മളൊരു സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് ആ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പുലർത്തേണ്ട മാന്യതയുണ്ട്. ഏറ്റവും ഒടുവിൽ കെ സുധാകരൻ്റെ വാക്ക് എത്രയാണ് കേരളം ചർച്ച ചെയ്തത്? ആരും ഇതിനകത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്, എം എം മണി മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഒരു അനുവദനീയമായ കാര്യമല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി. Meet the editors.